നമുക്കെല്ലാം ചിലപ്പോൾ ദൂരയാത്രകൾ ചെയ്യേണ്ടി വരാറുണ്ട്. ഒറ്റക്കായോ കുടുംബത്തോടൊത്തോ കൂട്ടായിട്ടോ എല്ലാം പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടി വരാറുമുണ്ട്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ ബന്ധുക്കളെ കാണാൻ വേണ്ടിയോ ഫംഗ്ഷനുകൾ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടോ അതുമല്ലെങ്കിൽ ടൂർ സീസണിൽ ടൂർ ട്രിപ്പ് എല്ലാം പ്ലാൻ ചെയ്തോ ഒറ്റയ്ക്കായോ കൂട്ടായിട്ടോ എല്ലാം പല യാത്രകളും ചെയ്യാറുണ്ട്. ഇത്തരം യാത്രകളിൽ ദൂരസ്ഥലങ്ങളിലോട്ടോ അപരിചിതമായ സ്ഥലങ്ങളിലോട്ടോ യാത്ര പോകേണ്ടി വരുമ്പോൾ ആ യാത്രയിലെ നമ്മുടെ സുരക്ഷിതത്വത്തിനായി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. യാത്രയെ ഇഷ്ടപ്പെടുന്നവരും യാത്ര പോവാൻ തയ്യാറെടുക്കുന്നവരും അവരുടെ സേഫായ ഒരു യാത്രയ്ക്കായി ശ്രദ്ധിക്കേണ്ട 12 കാര്യങ്ങൾ. ഫാമിലിയായിട്ടോ പ്രത്യേകിച്ച് ഒറ്റയ്ക്കുള്ള യാത്രയിലോ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സുരക്ഷിതമായ യാത്രയ്ക്ക് തീർച്ചയായും ഉപകാരപ്പെടും. നമ്പർ 1, അവോയ്ഡ് ഫ്ലാഷി ഡിസ്പ്ലേസ് ആൻഡ് ജ്വല്ലറീസ്. ഇതെല്ലാവർക്കും പൊതുവെ അറിയാവുന്ന ഒരു കാര്യമാണ്. യാത്രകളിൽ, പ്രത്യേകിച്ച് ദൂരയാത്രകളിൽ, സ്വർണ്ണാഭരണങ്ങൾ പോലെയുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഗ്യാരണ്ടി അഥവാ ഇമിറ്റേറ്റിംഗ് ആഭരണങ്ങളായിരുന്നാലും അത് യഥാർത്ഥ ആഭരണങ്ങളുടേതുപോലെ തോന്നിക്കുമെന്നതിനാൽ അവയ്ക്കും ഈ പറഞ്ഞതെല്ലാം ബാധകമാണ്. കുറച്ച് ആഭരണങ്ങൾ ഉപയോഗിക്കുന്ന സമയങ്ങളിൽ യാത്രകളിലെല്ലാം അവർ കവർ ചെയ്യുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. നമ്പർ 2, ലിമിറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ഷെയറിംഗ്. യാത്രകളിൽ സഹയാത്രികരുമായോ അപരിചിതരുമായോ കഴിവതും നിങ്ങളുടെ വ്യക്തിപരമായ വിവരങ്ങൾ പങ്കുവയ്ക്കാതിരിക്കുക. അതായത് മുഴുവൻ പേര്, താമസ സ്ഥലം, ഹോട്ടൽ നെയിം, ട്രാവൽ പ്ലാൻ, ആസ്തികൾ ഇവയെക്കുറിച്ചെല്ലാം ഷെയർ ചെയ്യാതിരിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്ക് മുന്നിലുള്ള വ്യക്തി വിശ്വസനീയർ ആയിരുന്നാലും ഇത് കേട്ടു നിൽക്കുന്ന മറ്റുള്ളവർ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. നമ്പർ 3, ബി മൈൻഡ്ഫുൾ ഓൺ സോഷ്യൽ മീഡിയ. നിങ്ങൾ വീട് ലോക്ക് ചെയ്തോ വീട്ടിൽ വളരെ കുറച്ച് ആളുകളെ നിർത്തിയോ ഒക്കെ ദൂരയാത്രകൾ ചെയ്യുമ്പോൾ അത്തരം യാത്രകളുടെ വിശദാംശങ്ങൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാതിരിക്കുക. പല സ്ഥലങ്ങളിലും ഇത്തരം സോഷ്യൽ മീഡിയയിലൂടെ വീട്ടിൽ ആളില്ലെന്നറിഞ്ഞ് കവർച്ചാ ശ്രമങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രയുടെ റിയൽ ടൈം അപ്ഡേറ്റ്സ് നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാതിരിക്കുക. നമ്പർ 4, സ്റ്റേ കണക്റ്റഡ്. ദൂരയാത്രകൾ പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരാളുമായി യാത്ര തുടങ്ങി അവസാനിപ്പിക്കുന്നതുവരെ യാത്രക്കിടയിൽ ഒരു ബന്ധം നിലനിർത്തുക. യാത്രയുടെ ഓരോ ഘട്ടത്തിലെയും അപ്ഡേറ്റുകൾ അറിയിച്ചുകൊണ്ടിരിക്കണം. കഴിയുമെങ്കിൽ ലൈവ് ലൊക്കേഷൻസോ ഇമേജുകളോ ഷെയർ ചെയ്യാം. ടാക്സി പോലുള്ള വാഹനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ നമ്പർ നോട്ട് ചെയ്ത് അയച്ചു കൊടുക്കുക. യാത്ര തുടങ്ങി അവസാനിപ്പിക്കുന്നതുവരെ കണക്റ്റഡ് ആയിരിക്കുക. നമ്പർ 5, കീപ് എ ഫസ്റ്റ് എയ്ഡ് ബാഗ്. ദൂരയാത്രകളിൽ തീർച്ചയായും ഒരു ഫസ്റ്റ് എയ്ഡ് ബാഗ് കയ്യിൽ കരുതുക. ബാൻഡേജ്, ആന്റിസെപ്റ്റിക് വൈപ്പുകൾ, പെയിൻ റിലീവേഴ്സ്, മറ്റെന്തെങ്കിലും നിങ്ങളുടെ ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള മരുന്നുകൾ, അങ്ങനെ അത്യാവശ്യമെന്ന് തോന്നുന്ന മരുന്നുകളെല്ലാം ഇതിൽ കരുതുക. അന്റാസിഡ്, ഛർദിക്കുള്ള മരുന്നുകൾ, ബാമുകൾ, ചെറിയ തലവേദന, പനി ഇവയ്ക്കെല്ലാമുള്ള മരുന്നുകൾ സൂക്ഷിക്കുന്നത് യാത്രാവേളകളിൽ ഗുണം ചെയ്യും. നമ്പർ 6, യൂസ് എ ഡമ്മി വാലറ്റ്. ബസ് ട്രെയിൻ പോലുള്ള പബ്ലിക് ട്രാൻസ്പോർട്ടുകൾ ഉപയോഗിക്കേണ്ടി വരുമ്പോഴും ജനസാന്ദ്രതയേറിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരുമ്പോഴും ഒരു ഡമ്മി വാലറ്റ് ഉപയോഗിക്കാം. ഇതിൽ അത്യാവശ്യത്തിന് മാത്രം പണവും കുറച്ച് എക്സ്പയർഡായ കാർഡുകളും കരുതുക. നിങ്ങളുടെ യഥാർത്ഥ രേഖകളും പണവും അടങ്ങിയ ബാഗോ വാലറ്റോ മറ്റെവിടെയെങ്കിലും സുരക്ഷിതമായി വെച്ച് യാത്രയിലെ ഇടയ്ക്കിടെയുള്ള ആവശ്യങ്ങൾക്കായി ഈ ഡമ്മി വാലറ്റ് ഉപയോഗിക്കാം. നമ്പർ 7, എമർജൻസി ക്യാഷ് ആൻഡ് കോണ്ടാക്ട്സ്. 100 രൂപയോ 500 രൂപയോ പോലുള്ള ഒറ്റ നോട്ടുകൾ യാത്രക്കിടയിൽ എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാനായി കയ്യിൽ കരുതാൻ മറക്കരുത്. പേനയ്ക്കുള്ളിലോ മൊബൈൽ കവറിനുള്ളിലോ വസ്ത്രങ്ങൾക്കിടയിലോ ഇവ സൂക്ഷിച്ചു വെക്കാം. എമർജൻസി കോണ്ടാക്ട്സും ഇതേപോലെ തന്നെ എഴുതി സൂക്ഷിക്കുക. നിർഭാഗ്യവശാൽ നിങ്ങളുടെ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ എമർജൻസി കോണ്ടാക്ട്സ് എഴുതി സൂക്ഷിക്കുന്നത് ഇത്തരം അവസരങ്ങളിൽ ഉപയോഗപ്പെടും. നമ്പർ 8, ബി കെയർഫുൾ വിത്ത് വൈഫൈ നെറ്റ്വർക്ക്. പബ്ലിക് വൈഫൈ, ഫ്രീ വൈഫൈ എന്നിവ ഉപയോഗിച്ച് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ബാങ്കിംഗ്, ഓൺലൈൻ പണമിടപാടുകൾ, ബിസിനസ് ട്രാൻസാക്ഷൻ എന്നിവ തീർച്ചയായും ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ളതോ വളരെ സെൻസിറ്റീവോ ആയ പ്രൈവറ്റ് അക്കൗണ്ടുകളോ ഇമെയിലുകളോ ഇത്തരം വൈഫൈകളിൽ നിന്നും ഓപ്പൺ ചെയ്യാതിരിക്കുക. നമ്പർ 9, യൂസ് എ നോൺ സ്മാർട്ട് ഫോൺ. ദൂരയാത്രകളിൽ ഒരു നോർമൽ മൊബൈൽ ഫോൺ സിമ്മോടുകൂടി കയ്യിൽ കരുതുക. ഈ ഫോണുകൾ ഹാങ് ആകുക, ബാറ്ററി പെട്ടെന്ന് തീർന്നു പോകുക എന്നീ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവയാണ്. എന്ന് മാത്രമല്ല ഇതിന് വളരെ നീണ്ട ബാറ്ററി ലൈഫും കിട്ടാറുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ സ്മാർട്ട് ഫോൺ ഉപയോഗരഹിതമാവുകയാണെങ്കിൽ ഈ ഫോൺ അത്യാവശ്യമായിട്ടുള്ള കോളുകൾക്കോ എമർജൻസി ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാം.
നമ്പർ 10 സെക്യൂർ അക്കോമഡേഷൻ. അക്കോമഡേഷൻ, റൂം എന്നിവ നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ പബ്ലിക്കായി ജനസഞ്ചാരമുള്ള, വാഹന സൗകര്യമുള്ള, സേഫ് ആണെന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ മാത്രം ബുക്ക് ചെയ്യുക. ഓൺലൈനായി ബുക്ക് ചെയ്യുമ്പോൾ നിരവധി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള റിവ്യൂസ്, പ്രത്യേകിച്ച് നെഗറ്റീവ് റിവ്യൂസ് കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യുക. അക്കോമഡേഷനിൽ താമസത്തിനായി എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ താമസിക്കുന്ന റൂമിന്റെ അഥവാ അക്കോമഡേഷന്റെ കറക്റ്റായ ലൊക്കേഷൻ നിങ്ങളുടെ വേണ്ടപ്പെട്ട ഏതെങ്കിലും ഒരാളുമായി പങ്കുവയ്ക്കുക. അക്കോമഡേഷന്റെ എമർജൻസി നമ്പർ, അപരിചിതമായ സ്ഥലമാണെങ്കിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷന്റെ നമ്പർ എന്നിവ സേവ് ചെയ്ത് സൂക്ഷിക്കുക. റൂമിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോൾ ID പ്രൂഫായി വിലപ്പെട്ട രേഖകൾ കഴിവതും നൽകാതിരിക്കുക. മാസ്ക്ഡ് ആധാർ പോലുള്ളവ ഇതിനായി ഉപയോഗിക്കാം. നമ്പർ 11, യൂസ് ദ മാപ്സ് വൈസ്ലി. പരിചിതമല്ലാത്ത യാത്രകളിൽ ഗൂഗിൾ മാപ്പ്, മറ്റ് ഓൺലൈൻ ഓഫ്ലൈൻ മാപ്പുകൾ എന്നിവ ഉപയോഗിക്കുമ്പോൾ ജാഗ്രതയോടുകൂടി മാത്രം ഉപയോഗിക്കുക. ചില സമയങ്ങളിൽ ഗൂഗിൾ മാപ്പ് പോലുള്ള ഓൺലൈൻ മാപ്പുകൾ എളുപ്പവഴികൾ നിർദ്ദേശിക്കാറുണ്ട്. ഇടുങ്ങിയ, പരിചിതമല്ലാത്ത, ആളൊഴിഞ്ഞ എളുപ്പവഴികൾ യാത്രയ്ക്കായി ഉപയോഗിക്കേണ്ടി വരുമ്പോൾ, ഒരുപക്ഷെ യാത്രാമധ്യേ GPS സിഗ്നൽ, ഇന്റർനെറ്റ് എന്നിവ നഷ്ടപ്പെട്ടാൽ അത് യാത്രയുടെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വത്തെ അപകടകരമായ രീതിയിൽ ബാധിച്ചേക്കാം. അതിനാൽ പരിചിതമല്ലാത്ത യാത്രകളിൽ ഷോർട്ട്കട്ടുകൾക്ക് പകരം പ്രധാന റോഡുകൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉചിതം. കൂടാതെ ഓൺലൈൻ ഓഫ്ലൈൻ മാപ്പുകൾ തത്സമയ സ്ഥിതികൾ, അതായത് പൊടുന്നനയുണ്ടാകുന്ന യാത്രാ തടസ്സം, മണ്ണിടിച്ചിൽ, മരം വീഴുക എന്നിങ്ങനെയുള്ളവ കൃത്യമായ സമയങ്ങളിൽ അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല. അതിനാൽ മാപ്പുകൾ ഉപയോഗിക്കുമ്പോഴും ഇത്തരം വഴികളിലൂടെ യാത്ര ചെയ്യേണ്ടി വന്നാൽ ഇവ യാത്രായോഗ്യമാണോ, സുരക്ഷിതമാണോ എന്നെല്ലാം ചോദിച്ചറിഞ്ഞ് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത്. പരിചയമല്ലാത്ത വഴികൾ യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് പരിചയമുള്ളതോ അറിവുള്ളതോ ആയ സ്റ്റോപ്പുകളോ സ്ഥലങ്ങളോ ആഡ് ഓൺ ആയി മാപ്പിൽ ആഡ് ചെയ്യുന്നത് സുരക്ഷിതമായ യാത്രയ്ക്ക് ഒന്നുകൂടെ നല്ലതായിരിക്കും. യാത്രകളിൽ, പ്രത്യേകിച്ച് ടാക്സി വാഹനങ്ങൾ, സ്വന്തം വാഹനം എന്നിവയിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതമല്ലാത്ത സാഹചര്യങ്ങളിൽ അകപ്പെടുകയോ ഏതെങ്കിലും തരത്തിൽ അപകടം സംഭവിക്കുകയോ നിസ്സഹായമായ അവസ്ഥകളിൽ പെട്ടുപോവുകയോ ചെയ്താൽ സഹായത്തിനായി എമർജൻസി നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ 12, നോ ആൻഡ് റെസ്പെക്ട് ദ ലോക്കൽ കസ്റ്റംസ് ആൻഡ് റിച്വൽസ്. യാത്ര പോകുന്ന സ്ഥലങ്ങളിലെ ആളുകളുടെ പ്രാദേശികമായ ആചാരങ്ങളും പാരമ്പര്യങ്ങളും മാനിക്കുക എന്നത് നിർണായകമായൊരു കാര്യമാണ്. സന്ദർശിക്കുന്ന സ്ഥലത്തിന്റെ സംസ്കാരങ്ങളും പ്രതീകങ്ങളും പാരമ്പര്യങ്ങളുമെല്ലാം തീർച്ചയായും ബഹുമാനിക്കുക. ഒരുപക്ഷെ നിങ്ങൾക്കത് ഉൾക്കൊള്ളാൻ ആയാലും ഇല്ലെങ്കിലും അത്തരം പാരമ്പര്യങ്ങളെയും പ്രതീകങ്ങളെയും അപമാനിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് അപരിചിതമായ സ്ഥലങ്ങളിലെ യാത്രകളിൽ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേക്കാം. ദൂരസ്ഥലങ്ങളിലോ പരിചിതമല്ലാത്ത സ്ഥലങ്ങളിലോ സന്ദർശനത്തിന് പോകുന്നതിന് മുൻപേ ആയി ഇത്തരം വൈവിധ്യങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. അത്തരത്തിലുള്ള പാരമ്പര്യങ്ങളെയും ശീലങ്ങളെയും ആചാരാനുഷ്ഠാനങ്ങളെയും മനസ്സിലാക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ യാത്ര സുരക്ഷിതമാക്കും എന്ന് മാത്രമല്ല, യാത്രാനുഭവത്തെ വളരെയധികം സമ്പന്നമാക്കും. സുരക്ഷിതമായ യാത്രയ്ക്കായി ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. യാത്രകളിൽ നിങ്ങളുടെ അനുഭവങ്ങളും സുരക്ഷിത യാത്രയ്ക്ക് നിങ്ങൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങളും കമന്റ് ചെയ്യുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഉപകാരപ്പെടും. ചാനൽ ആദ്യമായി സന്ദർശിക്കുന്നവർ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.